ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിയമയുദ്ധം നടത്തുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് സമാധാന നൊബേൽ നൽകണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. ദക്ഷിണാഫ്രിക്കയുടെ നിയമപരമായ നീക്കങ്ങൾക്ക് അദ്ദേഹം ആവർത്തിച്ച് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാവാണ് പെട്രോ. ഇന്ന് ആരെങ്കിലും സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരാണെങ്കിൽ അത് പലസ്തീൻ ജനതയുടെ സംരക്ഷണത്തിനായി നെതന്യാഹുവിനെതിരെ വംശഹത്യാ കുറ്റത്തിന് പരാതി നൽകിയ ദക്ഷിണാഫ്രിക്കൻ നിയമസംഘമായിരിക്കും മെന്നും പെട്രോ ട്വീറ്റ് ചെയ്തു. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിരുന്നു പരാതിയിൽ കോടതി വാദം കേട്ടത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണെന്ന് തെളിവുകൾ നിരത്തി ദക്ഷിണാഫ്രിക്ക വാദിച്ചു. നേരത്തെ ആസൂത്രണം ചെയ്ത് നിശ്ചയിച്ചുറപ്പിച്ച വംശഹത്യയാണ് ഗാസയിൽ നടക്കുന്നതെന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക ആദില ഹാഷിം ചൂണ്ടിക്കാട്ടി. ഗാസയിൽ കുഞ്ഞുങ്ങളെ അടക്കം കൊന്നെടുക്കാൻ ഇസ്രായേൽ ചിലവഴിക്കുന്നത് കോടികളാണ്. ഇസ്രായേലിന്റെ പരമോന്നത ബാങ്കായ ബാങ്ക് ഓഫ് ഇസ്രായേലാണ് കണക്ക് പുറത്തുവിട്ടത്. 2023-നും 2025-നും ഇടയിൽ ഏകദേശം 21,000 കോടി ഇസ്രായേൽ ഷെക്കൽ ചിലവഴിക്കുമെന്നാണ് ബാങ്ക് റിപ്പോർട്ട് പറയുന്നത്. ഇതിനായി ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ യോഗവും ചേർന്നു. അതിനിടെ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ബാങ്ക് ഓഫ് ഇസ്രായേൽ ഗവർണർ അമീർ യാറോൺ ആവശ്യപ്പെട്ടു. യുദ്ധത്തിന് അമിതമായ പണം ചിലവഴിക്കരുതെന്നും യുദ്ധ ചെലവിന് തുല്യമായ തുക കണ്ടെത്താൻ ഇതര ചെലവുകൾ വെട്ടിച്ചുരുക്കണമെന്നും നികുതി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 5 വർഷമായി സെൻട്രൽ ബാങ്ക് മേധാവി പദവി വഹിക്കുന്ന യാറോൺ ഏതാനും ആഴ്ച മുമ്പാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനുവരി 3-ന് നെതന്യാഹുവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് കത്തയച്ചതായി യാറോൺ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. യുദ്ധ ചെലവിന് പുറമെ ഗാസ, ലെബനീസ് അതിർത്തി നഗരങ്ങളിൽ നിന്ന് മാസങ്ങളോളമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള ചെലവും യുദ്ധം മൂലം രാജ്യം നേരിടുന്ന വരുമാന നഷ്ടവും ചെങ്കടലിലെ ഹൂതി ആക്രമണത്തെ തുടർന്ന് തുറമുഖങ്ങളിൽ ചരക്കു നീക്കം മുടങ്ങിയതിലുള്ള സാമ്പത്തിക നഷ്ടവും രാജ്യത്തെ പിടിച്ചുലയ്ക്കുകയാണ്. 2023-24 വർഷത്തേക്കുള്ള ദ്വിവർഷ ബജറ്റിന് ഇസ്രായേൽ കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ ഗാസ യുദ്ധം സർക്കാരിന്റെ പദ്ധതികൾ മുഴുവൻ തകിടം മറിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച നെതന്യാഹുവും ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരും ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ മീറ്റിംഗ് നടത്തിയെങ്കിലും യാറോണിനെ ക്ഷണിച്ചിരുന്നില്ല. ബജറ്റിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയില്ലെങ്കിൽ അത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും, കടം GDP അനുപാതം തകരും, വരും വർഷങ്ങളിലിത് ഇസ്രായേലി സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നും യാറോൺ പറഞ്ഞു. അതിനിടെ പലസ്തീൻ ജനതയ്ക്കെതിരായ കടന്നുകയറ്റം അവസാനിപ്പിക്കാതെ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന് അൽക്കസ ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പ്രതികരിച്ചു. തെല്ലവീവ്, അഷ്ദോദ് നഗരങ്ങൾക്ക് നേരെ അൽക്കസാം ബ്രിഗേഡ് നിരവധി റോക്കറ്റുകളും അയച്ചു. ഗാസയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യം ഉള്ളിടത്ത് നിന്നാണ് അൽക്കസാം ബ്രിഗേഡ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടത്. ലെബനാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ 5 സൈനികർക്ക് പരിക്കേറ്റതായും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇതിനുള്ള പ്രത്യാക്രമണം എന്നോണം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യാപക ബോംബാക്രമണവും നടന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.